മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ആവശ്യത്തിന് നടത്തിയ വിദേശയാത്രയുടെ ചെലവ് പൊതുഖജനാവിൽ നിന്നും നൽകിയതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി സർക്കാരിന് തലവേദനയാകും. അഴിമതി വിരുദ്ധ സംഘടനാ പ്രവർത്തകനായ ഡി. ഫ്രാൻസിസ് ആണ് ഹർജിക്കാരൻ. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രി ചട്ടലംഘനം നടത്തിയെന്നും വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്നും കൈപ്പറ്റിയ പണം തിരിച്ചുപിടിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ UAE അമേരിക്കൻ സന്ദർശനങ്ങൾ സർക്കാർ പരിപാടികൾ അല്ലായിരുന്നുവെന്നും സ്വകാര്യ സംഘടനകളുടെ ക്ഷണപ്രകാരം നടത്തിയ സന്ദർശനങ്ങൾക്ക് വിമാനക്കൂലി ഇനത്തിൽ 5,76,102 രൂപ കൈപ്പറ്റിയെന്നും ആരോപിച്ചാണ് കന്യാകുമാരി മാർത്താണ്ഡം സ്വദേശി D. ഫ്രാൻസിസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. യാത്രയ്ക്കുള്ള പ്രാരംഭ ചെലവുകളെക്കുറിച്ചും ഭക്ഷണ താമസ ചെലവുകളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തുന്നില്ല. വിശിഷ്ട വ്യക്തികൾ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന്റെ ചെലവ് സംഘാടകരാണ് വഹിക്കേണ്ടതെന്നും പൊതുഖജനാവിൽ നിന്നും റീഫണ്ട് ചെയ്യുന്നത് ശരിയല്ലെന്നും ഹർജിയിൽ പറയുന്നു. വിജിലൻസിന് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതാണ് വിവാദങ്ങൾക്ക് കാരണം. ഇതോടെ മുഖ്യമന്ത്രിയുടെ യാത്രകൾ പൊതുപരിപാടി അല്ല എന്ന ഗണത്തിൽ വരികയാണ്. അതിനാൽ ഈ കേസിൽ സർക്കാർ വലിയൊരു കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. കരുതലോടെ വിശദീകരണം ഹൈക്കോടതിയിൽ നൽകാനാണ് തീരുമാനം. കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അത് കുരുക്കായി മാറുകയും ചെയ്യും. 2016 ഡിസംബർ 21-നും 24-നും ഇടയിൽ മുഖ്യമന്ത്രി നടത്തിയ UAE സന്ദർശനത്തിന് വിമാനക്കൂലി ഇനത്തിൽ 93,000 രൂപ പൊതുഖജനാവിൽ നിന്നും ചെലവിട്ടെന്നും 2018 ജൂലൈ 5-നും 17-നും ഇടയിൽ US-ൽ പോയതിന്റെ വിമാനക്കൂലിയായി 3.82 ലക്ഷം രൂപ ചെലവിട്ടെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. ഒരു സ്കൂളിന്റെ ഉദ്ഘാടനവും ചില പ്രവാസി സംഘടനകൾ സംഘടിപ്പിച്ച സമ്മേളനങ്ങളുമാണ് മുഖ്യമന്ത്രി UAE-യിൽ പങ്കെടുത്തതെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. സന്ദർശനശേഷം യാത്രാക്കൂലി ഇനത്തിൽ 93,295 രൂപ ഖജനാവിൽ നിന്നും കൈപ്പറ്റി. ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുൻകൂർ ടിക്കറ്റ് എടുത്തതെന്ന് വ്യക്തമല്ലെന്നും ടിക്കറ്റ് ചെലവിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. UAE-യിൽ ചെലവേറിയ ഹോട്ടലിലായിരുന്നു താമസം. ആരാണ് പണം മുടക്കിയതെന്നതിനും വ്യക്തതയില്ല. ഫൊക്കാന സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. 2018 ജൂലൈ 8 മുതൽ 16 വരെയായിരുന്നു സന്ദർശനം. വിമാനയാത്രാ കൂലി ഇനത്തിൽ 3,82,807 രൂപ കൈപ്പറ്റിയെന്ന് ഹർജിയിൽ പറയുന്നു. വിമാനയാത്രാ കൂലിക്ക് സംഘടന പണം മുടക്കിയതായി കാണുന്നില്ലെന്നും ചെലവിനായി 1 ലക്ഷം രൂപ മുഖ്യമന്ത്രി മുൻകൂറായി കരുതിയിരുന്നതായി വിവരമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. പൊതു ആവശ്യത്തിനല്ലാതെ നടത്തിയ യാത്രകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്നും പണം കൈപ്പറ്റുക വഴി മുഖ്യമന്ത്രി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും അത് കുറ്റകരമായ പെരുമാറ്റ ദൂഷ്യമാണെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടി വിജിലൻസിന് ഫെബ്രുവരി 11-ന് പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നും അന്വേഷണം നടത്താൻ ഉത്തരവിടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ സംസ്ഥാന സർക്കാർ, ദക്ഷിണ മേഖല, തിരുവനന്തപുരം വിജിലൻസ് DYSPമാർ എതിർകക്ഷികളുമാണ്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.